എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതായത് എന്താണ് കാൻഡിൽ, ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്ക്, ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്ക് ഏതൊക്കെയാണ്, അതിൻ്റെ ആ ഒരു കാൻഡിൽ സ്റ്റിക്കിൽ വരുന്ന ടൈപ്സ് ഏതൊക്കെ, അതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്തിനൊക്കെയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് യൂസ് ചെയ്ത് പ്രൈസ് മൊമെന്റ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഒക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതുപോലെ ഈ ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്ക് എത്രമാത്രം ബെനിഫിറ്റ് ആണ് തരുന്നത്, ഒരു സ്റ്റോക്ക് നമുക്ക് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ അതോ അതിൽ നിന്നും എന്തൊക്കെ പ്രൈസ് മൊമെന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എളുപ്പത്തിൽ എന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്, ആദ്യം നമുക്ക് ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്ക് എന്താണെന്ന് നോക്കാം. ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്ക് ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി ടൈം ഫ്രെയിം, അല്ലെങ്കിൽ വൺ ഡേ, അല്ലെങ്കിൽ വൺ അവർ, അല്ലെങ്കിൽ 30 മിനിറ്റ്സ്. എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടൈം ഫ്രെയിം മനസ്സിലാക്കാനായിട്ട് നോക്കാൻ സാധിക്കും. പ്രൈസ് ആക്ഷൻ എന്ത് ചെയ്യാൻ, ഡിസ്ക്രൈബ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഗിവൺ ടൈം ഫ്രെയിമിലുള്ള പ്രൈസ് എങ്ങനെയായിരിക്കും അത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. ഓപ്പൺ ഉണ്ട്, അതുപോലെ ഹൈ കാൻഡിൽ സ്റ്റിക്ക്, ലോ ഉണ്ട്, ക്ലോസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് അനുസരിച്ച് നമുക്ക് അത് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിൽ ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്കിൻ്റെ ആ ഒരു പാറ്റേൺ, ആ ബോഡി ഫീച്ചേഴ്സ്, അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം ബോഡി, അതിൽ ഹോളോ അല്ലെങ്കിൽ ഫിൽഡ് പോർഷൻ ഓഫ് കാൻഡിൽ സ്റ്റിക്ക് ആണ് അതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. ലോങ് ബോഡി എന്ന് പറയുന്നത് ഹെവി ട്രേഡിംഗ് വൺ ഡയറക്ഷനിൽ നടക്കുന്നത് കാണിക്കുന്നു. സ്ട്രോങ് ബയ്യിങ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷറിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്മോൾ ബോഡി എന്താണെന്ന് വെച്ചാൽ ലൈറ്റർ ട്രേഡിംഗ് അല്ലെങ്കിൽ ലൈറ്റർ ലിറ്റിൽ ബയ്യിങ് അല്ലെങ്കിൽ സെല്ലിംഗ് ആക്ടിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഷാഡോ കാണിക്കുന്നത് ലോങ് തിൻ ലൈൻസ് എബോവ് ആൻഡ് ബിലോ ദ ബോഡിയാണ് ഷാഡോ. അപ്പർ ഷാഡോ കാണിക്കുന്നത് ടോപ്പ് മോസ്റ്റ് പാർട്ട് ഓഫ് ദി അപ്പർ ഷാഡോ ആണ്, അതാണ് ഹൈ ആയിട്ട് ഇരിക്കുന്ന പോർഷൻ. ലോവർ ഷാഡോയിൽ ലോ മാർക്ക്ഡ് ബൈ ദി ബോട്ടം പാർട്ട് ഓഫ് ദി ലോവർ ഷാഡോ. അപ്പം നമുക്ക് ആ ഒരു പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഇതാണ് ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്ക്. അതിൽ ഗ്രീൻ കാൻഡിൽസ് ബുൾ ബാർ ആണ്, റെഡ് കാൻഡിൽസ് ബിയർ ബാർ ആണ്. അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ റിയൽ ബോഡി, അപ്പർ ഷാഡോ, ലോവർ ഷാഡോ, ഹൈ റീജിയൻ, ലോ റീജിയൻ, ഓപ്പൺ എൻഡഡ്, ക്ലോസ് എൻഡഡ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. ഇനി നമുക്ക് അതിൻ്റെ പലതരത്തിലുള്ള പാറ്റേൺസ് നോക്കാം. ലോങ് ബുള്ളിഷ് ഡേ എങ്ങനെയാണെന്ന് നോക്കുക. ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു കാൻഡിലാണ്. ലോങ് ബിയറിഷ് ആകുമ്പോൾ ബിയറിഷ് ഡേ കാണിച്ചിരിക്കുന്നത് ഫുള്ളി ബ്ലാക്ക്. ഷോർട്ട് ഡേ ഷോർട്ട് ആയിട്ടുള്ള ഒരു വൈറ്റ് കാൻഡിൽ ഫോം ആയിരിക്കുന്നു. ബുള്ളിഷ് അബണ്ടൻ ബേബി കാണിച്ചിരിക്കുന്നത് വൈറ്റും ബ്ലാക്കും വരുന്ന, ആദ്യം ബ്ലാക്ക് പിന്നെ വൈറ്റ്. ബിയറിഷ് അബണ്ടൻ ബേബി നോക്കിയാൽ ആദ്യം വൈറ്റ് പിന്നെ ബ്ലാക്ക്. ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ നോക്കിയാൽ ആദ്യം ചെറിയ ഒരു സ്ലൈറ്റ് വൈറ്റ് ഒരു കാൻഡിലും പിന്നെ വലിയ ഒരു ബ്ലാക്ക് കാൻഡിലും ആണ് കാണിച്ചിരിക്കുന്നത്. ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണിൽ ചെറിയ ഒരു ബ്ലാക്ക് ആദ്യം കാൻഡിൽ ഫോം ആയിരിക്കുന്നു, പിന്നെ വലിയ ഒരു വൈറ്റ് ഫോം ആയിരിക്കുന്നു. ബുള്ളിഷ് ഹരാമി ക്രോസ് ഒരു ബ്ലാക്ക് കാൻഡിലും ഒരു തിന്നായിട്ടുള്ള ഒരു ലൈനുമാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ബിയറിഷ് ഹരാമി ക്രോസിലും വൈറ്റ് ആയിട്ടുള്ള ഒരു വലിയ കാൻഡിലും ഒരു തിന്നായിട്ടുള്ള ഒരു ലൈനുമാണ് ഫോം ആയിരിക്കുന്നത്. പിയേഴ്സിംഗ് പാറ്റേണിൽ ഒരു മീഡിയം ലെങ്ത് ഉള്ള ബ്ലാക്ക് കാൻഡിലും വലിയ ഒരു വൈറ്റ് കാൻഡിലും ആണ് ഫോം ആയിരിക്കുന്നത്. ബുള്ളിഷ് ഹരാമിയിൽ എങ്ങനെയെന്ന് വെച്ചാൽ വലിയ ഏറ്റവും വലിയ നീളമുള്ള ബ്ലാക്ക് കാൻഡിലും പിന്നെ ഒരു സ്ലെൻഡർ സ്മോൾ ആയിട്ടുള്ള വൈറ്റ് കാൻഡിലുമാണ്. ബിയറിഷ് ഹരാമിയിലാണെങ്കിൽ വൈറ്റ് വലിയ കാൻഡിലും ഒരു ചെറിയ ബ്ലാക്ക് കാൻഡിലും ഫോം ആയിട്ടുണ്ട്. ബുള്ളിഷ് കിക്കർ അതിൽ ബ്ലാക്കും വൈറ്റും രണ്ടും ഈക്വൽ ഇതിലാണ് ഫോം ആയിരിക്കുന്നത്. അതുപോലെ ബിയറിഷ് കിക്കറിൽ ആദ്യം വൈറ്റും പിന്നെ ബ്ലാക്കും, അങ്ങനെ ഒരു അത്. പക്ഷെ ലെങ്ത് വൈസ് രണ്ടും ഈക്വലാണ്. പക്ഷെ ബുള്ളിഷിൽ ആദ്യം ബ്ലാക്ക് വരും, ബിയറിഷിൽ ആദ്യം വൈറ്റ് വരും എന്നുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇതാണ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ്. ഇനി അത് തീരുന്നില്ല. അതുപോലെ ബുള്ളിഷ് ഹരാമി ക്രോസ്, അതുപോലെ ബിയറിഷ് ഹരാമി ക്രോസ് ഉണ്ട്, പിയേഴ്സിംഗ് പാറ്റേൺ ഉണ്ട്, ബുള്ളിഷ് ഹരാമി, അതുപോലെ ബിയറിഷ് ഹരാമി, ബുള്ളിഷ് കിക്കർ, പിന്നെ ഡാർക്ക് ക്ലൗഡ് ക്ലോവർ, അതുപോലെ അപ്പർ വിൻഡോ, ലോവർ വിൻഡോ, ബുള്ളിഷ് ട്രൈ സ്റ്റാർ അതുണ്ട്, അതിൽ ബിയറിഷ് ട്രൈ സ്റ്റാർ ഉണ്ട്, പിന്നെ മോർണിംഗ് ഡോജി സ്റ്റാർ ഉണ്ട്, ഈവനിങ് ഡോജി സ്റ്റാർ. അപ്പോൾ ഈ ഡിഫറെൻ്റ് പാറ്റേൺസ് മനസ്സിലാക്കിയാലേ നമുക്ക് ഇത് വെച്ചിട്ട്
ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഈ ക്യാൻഡിൽസ് വ്യക്തമായിട്ട് ഓരോ ക്യാൻഡിൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു ചാർട്ട് നോക്കുമ്പോൾ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റൂ. ഇത് ട്വീസേഴ്സ് ടോപ്പ് ട്വീസേഴ്സ് ബോട്ടം കാണിക്കുന്നതാണ്. അതുപോലെ ത്രീ അപ്സ് ഇൻസൈഡ് അപ്പ് ത്രീ ഔട്ട്സൈഡ് അപ്പ് ബുള്ളിഷ് ത്രീ ലൈൻ സ്ട്രൈക്ക് ബിയറിഷ് ത്രീ ലൈൻ സ്ട്രൈക്ക് ത്രീ ഔട്ട്സൈഡ് ഡൗൺ ത്രീ ഇൻസൈഡ് ഡൗൺ ത്രീ ബ്ലാക്ക് ക്രോസ് ത്രീ വൈറ്റ് സോൾജേഴ്സ് പിന്നെ ഹാങ്ങിങ് മാൻ പാറ്റേൺ. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു സാധാരണ ഒരു ഡെയിലി ഒരു എൻ എസ് സിയുടെ ടെക്നിക്കലായിട്ടും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ന്യൂസിൽ ഞാൻ പറയുന്നത് ഓരോ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇതാണ്. അപ്പോൾ ടെക്നിക്കലായിട്ട് എങ്ങനെയാണ് സ്റ്റോക്ക് ഉള്ളതെന്ന് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിപ്പോൾ പ്രൈസ് വെച്ചിട്ട് അതെങ്ങനെയാണോ നന്നായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടോ അത് വളരെ കുറവാണോ ഏത് നിലവാരത്തിലാണുള്ളത് എന്നൊക്കെ ഈ ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് പോയി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. They display a reversal pattern which cannot be seen in other type of charts. They are easily to comprehend. ഇപ്പോൾ ബാക്കി ചാർട്ടിൽ കാണപ്പെടാത്ത റിവേഴ്സൽ പാറ്റേൺസ് ഇതിൽ ഡിസ്പ്ലേ ആകുന്നുണ്ട്. പാറ്റേൺസ് വളരെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ കൺജക്ഷൻ വിത്ത് അതർ ഇൻഡിക്കേറ്റേഴ്സ്. ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് എന്ത് ചെയ്യാൻ കൺജക്ഷൻ ഇപ്പോൾ ലൈൻ ചാർട്ട് ബാർ ചാർട്ടിൻ്റെ കൂടെ ഒക്കെ ലൈൻ ചാർട്ടിൻ്റെ കൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇത് ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സിനോട് കൂടെയും നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ പ്രൊവൈഡ് എ മച്ച് മോർ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഒക്കറൻസസ് ആൻഡ് ഹാപ്പനിങ്സ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലെ എല്ലാ കാര്യങ്ങളും അത് കാണിക്കുന്നുണ്ട്. അതുപോലെ ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ട്രഡീഷണൽ ചാർട്ടിൽ എന്ത് ചെയ്യുന്നു നന്നായിട്ട് കമ്പയർ ടു ട്രഡീഷണൽ ചാർട്ട് വിച്ച് പ്രൊവൈഡ് മിനിമൽ ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ ടെക്നിക്കലായിട്ടുള്ള ജാപ്പനീസ് ചാർട്ടിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ എന്താണ് ദേ അലോവസ് ടു അണ്ടർസ്റ്റാൻഡ് ദി സെന്റിമെന്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് വാല്യൂസ് ഡിറ്റർമൈൻഡ് ബൈ ദി മാർക്കറ്റ്. അപ്പോൾ എന്തായാലും മാർക്കറ്റിൻ്റെ ആ ഒരു വാല്യൂസ് എല്ലാം നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ കളർ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ക്യാൻഡിൽസ് മാർക്കറ്റ് ബിയറിഷ് ആണോ അതോ ബുള്ളിഷ് ആണോ ബിയറിഷ് വീക്കനിങ് ആണോ അതോ ഗ്രോയിങ് ആണോ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം എന്നാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. അതുപോലെ ദേ ഇൻഡിക്കേറ്റ് മാർക്കറ്റ് ടേണിംഗ് പോയിന്റ്സ് ഏർലി. മാർക്കറ്റ് എങ്ങനെ മാറുന്നു എന്ന് എളുപ്പത്തിൽ അത് കാണിച്ചു തരും. അതുപോലെ ഏത് ഡയറക്ഷനിലേക്കാണ് അത് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓവറോൾ ക്യാൻഡിൽ സ്റ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വേറിട്ട ഒരു ഇൻസൈറ്റ് ആണ്. അതായത് ബാക്കിയുള്ളതിനേക്കാളും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ചാർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് മാർക്കറ്റ്. ഏത് തരത്തിലുള്ള മാർക്കറ്റും നമുക്ക് അത് യൂസ് ചെയ്യാം. ക്യാൻഡിൽ സ്റ്റിക്സ് ആർ ഹൈലി ആക്യുറേറ്റ് ഇൻ പ്രെഡിക്റ്റിംഗ് മാർക്കറ്റ് ട്രെൻഡ്. മാർക്കറ്റിലെ ട്രെൻഡ് എങ്ങനെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് നോക്കി പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കി. അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ബേസിക് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.